മലയാളത്തിലെ പ്രമുഖ ചാനലിലെ സംഗീത റിയാലിറ്റി ഷോയിലൂടെ കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കരനായ ദീപക് കേരള സർവകലാശാല കലോത്സവത്തിലെ ശാസ്ത്രീയ സംഗീത മത്സരത്തിനെത്തിയപ്പോൾ വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു സമയമാണ്. എത്രമാത്രം സ്വാധീനിക്കുന്നു കലോത്സവം? ഒരു കലാകാരനെ സംബന്ധിച്ച് അവർ വളരാൻ വേണ്ടിയുള്ളൊരു വേദിയാണ്. തീർച്ചയായിട്ടും ഞാൻ പത്താം ക്ലാസ് മുതൽ ഞാൻ കലോത്സവ വേദിയിൽ ഉണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഫസ്റ്റ് ഇയർ, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, അതായത് 2 വർഷത്തിന് മുമ്പ് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഞാനായിട്ട് പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ വേദികളായിരിക്കും ഒരു പക്ഷേ കലാകാരന്മാർക്കൊരു സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഉയർച്ചയ്ക്ക് കാരണമായ ഒരു വേദിയായിരിക്കും ഒരു പക്ഷേ കലോത്സവം. എന്നെ സംബന്ധിച്ചിടത്ത് തീർച്ചയായിട്ടും ഞാൻ പൊതുവെ ക്ലാസിക്കൽ മ്യൂസിക്കാണ് സ്ഥിരമായിട്ട് പാടുന്നത്. എന്നിരുന്നാലും മറ്റ് ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ കടന്നതോടെ മറ്റ് ഗാനങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് സിനിമാ പാട്ടിലോടും ചെറിയൊരു ഇപ്പോൾ താല്പര്യമുണ്ട്. റിയാലിറ്റി ഷോയിൽ ക്ലാസിക്കലിന് വലിയ സ്കോപ്പില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരു പാതി മുക്കാൽ പേരും സംഗീതം ശരിക്കും പഠിച്ചിട്ടില്ലാത്തവരായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അവർ നല്ലൊരു പാടുന്നവരാണ്. എത്ര വർഷമായി ദീപക് സംഗീതവുമായി കൂട്ടുകൂടിയിട്ട്? ഞാനിപ്പോൾ ഒരു 8 വർഷമായി, 8 വർഷമായിട്ട് പഠിക്കുന്നു. കൽപാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും, കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെപ്പോലെ. ശാസ്ത്രീയ സംഗീതത്തോട് പ്രിയമേറെയുള്ള ദീപക് നങ്ങ്യാർ കുളങ്ങര TKM കോളേജിലെ അവസാന വർഷ കൊമേഴ്സ് ബിരുദ വിദ്യാർത്ഥിയാണ്. വലച്ചി രാഗത്തിലുള്ള കീർത്തനമാണ് ദീപക് ആലപിച്ചത്. ശാസ്ത്രീയ സംഗീത മത്സരം നടക്കുന്ന 5-ാം വേദിയായ കർമ്മലറാണി കോളേജിൽ നിന്നും ലൈവ് വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ രജിഷിനൊപ്പം അഞ്ജു റോസ് ജോയ്.